നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം ആലുവയിൽ കാറിലെത്തിയ സംഘം യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല ബംഗാൾ ഒഡീഷ സ്വദേശികളായ പേരെയാണ് തിരുവനന്തപുരം സ്വദേശികളുടെ നേതൃത്വത്തിൽ തട്ടിക്കൊണ്ടു പോയതെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് എന്നാൽ തട്ടിക്കൊണ്ടുപോയവർക്ക് വേണ്ടി ആരും പരാതി നൽകാത്തത് പോലീസിന് കുഴയ്ക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും പേരെ അജ്ഞാത സംഘം കാറിൽ കയറ്റി കൊണ്ടുപോയത് സിസിടി ദൃശ്യം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ ചുവന്ന ഇന്നോവ കാർ തിരുവനന്തപുരം കണിയാമ്പുരത്തിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി തുടർന്ന് കാറ് വാടകയ്ക്കെടുത്ത അബ്ദുൾ റിയാസ് അൻവർ മാഹിൻ എന്നിവരെ ആലുവ പോലീസ് പിടികൂടിയതോടെയാണ് സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചത് ബംഗാൾ ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള മൂന്ന് പേരെയാണ് തിരുവനന്തപുരം സ്വദേശിയുടെ നേതൃത്വത്തിൽ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് ലഭിച്ച വിവരം എല്ലാവരും പരസ്പരം അറിയുന്നവരാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം സ്വദേശി ഒരു ക്വട്ടേഷൻ പേരെ ഏൽപ്പിക്കുകയും ഇതിനായി അഞ്ചു ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു എന്നാൽ ഏൽപ്പിച്ച ജോലി ചെയ്യാതെ പണവുമായി സംഘമുങ്ങി ഇവരെ പിന്തുടർന്ന സംഘം ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് കണ്ടെത്തുകയും പണം തിരികെ ആവശ്യപ്പെടുകയുമായിരുന്നു ഇതിന് തയ്യാറായില്ല രണ്ടു പേർ ചർച്ചകൾക്കായി സ്വമേധയാ കാറിൽ കയറപ്പോൾ ഒരാളെ എതിർത്തു ഇയാളെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റിയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം കസ്റ്റഡിയിലെടുത്ത കാറിൽ നിന്ന് പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ വിരലടയാലം ലഭിച്ചിട്ടുണ്ട് എന്നാൽ തട്ടിക്കൊണ്ടു ഇരകൾക്ക് പരാതിയൊന്നുമില്ല ബന്ധുക്കളും പോലീസിനെ സമീപിച്ചിട്ടില്ല മാത്രമല്ല എല്ലാവരും ഒരുമിച്ചാണോ മുങ്ങിയതെന്നും സംശയവും പോലീസിനുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതോടെ സംഭവത്തിലെ മുഴുവൻ ദുരൂഹതയും മാറ്റാമെന്നാണ് പോലീസ് കരുതുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം